ചൂർനാട് വടക്ക് പുലിക്കുളത്ത് അക്രമം നടന്ന പട്ടികജാതി കോളനിയിൽ കൂടിക്കുന്ന് സുരേഷ് എം പി സന്ദർശനം നടത്തി. ഉത്രാട ദിനത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് നടപടികൾ നിർത്തിവെക്കാൻ എം പി നിർദ്ദേശം നൽകി. കളക്ടർ പ്രദേശത്ത് സന്ദർശനം നടത്തുമെന്നും എം പി അറിയിച്ചു. ഉത്രാട നാളിൽ സംഘർഷമുണ്ടായ ചൂർനാട് വടക്ക് പുലിക്കുളം ഐ എച്ച് ആർ ഡി പി സെറ്റിൽമെന്റ് കോളനിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശനം നടത്തി. ഉത്രാട നാളിൽ രാത്രി 12 ഓണപരിപാടി നടത്തുന്നത് തടഞ്ഞുകൊണ്ട് ഇവിടെ പോലീസ് ഇടപെട്ടിരുന്നു. തുടർന്ന് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പോലീസ് മർദ്ദിച്ചതായും ആരോപണം ഉയർന്നു. ഈ സ്ഥലത്താണ് കൊടിക്കുന്നിൽ സന്ദർശനം നടത്തിയത്. പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷനുകൾ നിർത്തിവെക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു. ഒപ്പം കൊല്ലം കളക്ടറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. അടുത്ത ദിവസം തന്നെ കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്ന് എം പി അറിയിച്ചു. ഈ പാവപ്പെട്ട ഈ കോളനി നിവാസികളാണ് പോലീസിനെ ആക്രമിച്ചതെന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി ഇവിടുത്തെ നിരപരാധികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണ്. ഞാനിന്ന് കൊല്ലം റൂറൽ എസ് പിയോടും കൊല്ലം ജില്ലാ കളക്ടറോടും സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇവിടുത്തെ നിരപരാധികളെ അറസ്റ്റ് ചെയ്യാനുള്ള അവരുടെ പേരിൽ കള്ളക്കേസെടുക്കാനുള്ള നടപടി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറോട് ഈ കോളനി സന്ദർശിക്കണം, ഇവിടുത്തെ കോളനി നിവാസികളുമായി സംസാരിച്ച് അവർക്കുണ്ടായ അനുഭവങ്ങൾ കളക്ടർ നേരിട്ട് മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശം പോലീസ് നൽകണമെന്ന് ഈ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ വളരെ പെട്ടെന്ന് തന്നെ ഈ കോളനി വന്ന് വരാമെന്നും ഇവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും ശക്തമായ പരിപാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തേണ്ടി വരും. സംഘർഷത്തിൽ മർദ്ദനമേറ്റ രോഗിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ടുമായി എം പി സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തകുമാരിയും കൊടിക്കുന്നിൽ സുരേഷ് എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി.